ഡിണ്ടിക്കലിൽ നിന്ന് ഷോളവൻതാൻ വഴി മധുരയിലേക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അകലെയാണ് ഷോളവൻതാൻ. തമിഴ്നാടിന്റെ ഉൾനാടൻ ഗ്രാമങ്ങൾ കാണുന്നതിനാണ് ദേശീയപാത ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നത്. ഷോളവൻതാൻ റോഡിലേക്ക് കയറിയപ്പോൾ നാടൻ രീതിയിൽ ശർക്കര നിർമ്മിക്കുന്ന യൂണിറ്റ് കണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. ശർക്കര നിർമ്മിക്കുന്ന ആ ചെറിയ യൂണിറ്റിന് ചുറ്റും കരിമ്പിൻ തോട്ടങ്ങളാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന മൂപ്പത്തിയ കരിമ്പിന്റെ നീരെടുത്ത് കുറുക്കിയാണ് ശർക്കര ഉണ്ടാക്കുന്നത്. നീരെടുത്തു കഴിഞ്ഞ കരിമ്പിന്റെ അവശിഷ്ടങ്ങൾ ഉണക്കിയെടുത്ത് ഇവിടെ തന്നെ കത്തിക്കാൻ ഉപയോഗിക്കുന്നു. കുറുക്കിയെടുത്ത ശർക്കര ഉരുളകളാക്കിയാണ് വിൽക്കുന്നത്. കിലോ 60 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. കലർപ്പില്ലാത്ത ശർക്കരയായതുകൊണ്ടാവാം നല്ല രുചിയുണ്ടായിരുന്നു. ശർക്കര നിർമ്മാണ യൂണിറ്റിനടുത്തുള്ള കരിമ്പിൻ തോട്ടത്തിലൂടെ ഒന്ന് ചുറ്റി നടന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിന്ന് കുരുവിത്തുറയിലേക്കാണ് യാത്ര. വിശാലമായ നെൽപ്പാടങ്ങളും റോഡിനിരുവശവും തലയുയർത്തി നിൽക്കുന്ന ധാരാളം കരിമ്പനകളും ഈ വഴിയിൽ കാണാം. പ്രസിദ്ധമായ വൈഗാ നദിയാണ് ഈ കാണുന്നത്. നദിയിൽ വെള്ളം വളരെ കുറവാണ്. വൈഗാ നദിയുടെ തീരത്തുള്ള പ്രസിദ്ധമായ ഗുരുഭഗവാൻ ക്ഷേത്രമാണിത്. ചിത്രരാധാ വല്ലഭ പെരുമാൾ കോവിൽ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. മധുരയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. വ്യാഴാഴ്ചകൾ മാത്രമേ ഇവിടെ തിരക്കുണ്ടാവാറുള്ളൂ. കുരുവിത്തുറയിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ഉണ്ട് അളഗർ ഹിൽസിലേക്ക്. അളഗർ ഹിൽസ് ഒരു റിസർവ് വനപ്രദേശമാണ്. ഇവിടെയാണ് അളഗർ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരെയാണ്.
അളകർ എന്ന പേരിലാണ് വിഷ്ണുവിനെ ഇവിടെ ആരാധിക്കുന്നത്. അങ്ങനെയാണ് ഈ മലനിരകൾക്ക് അളകർ ഹിൽസ് എന്ന പേര് വന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം സംഘകാലത്ത് തന്നെ പ്രസിദ്ധമാണ്. ലക്ഷ്മി ദേവിയെ തിരുമാമകളായി ഇവിടെ ആരാധിച്ചു പോരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ അളകർ കോവിലിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചില്ല. അളകർ കോവിലിൽ നിന്ന് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പഴമുതിർ ചോലയിലെത്താം. കാടിനകത്തുകൂടിയുള്ള യാത്രയിൽ പൂവിട്ടു നിൽക്കുന്ന മരങ്ങളുടെ കാഴ്ച മനോഹരമാണ്. ഇതാണ് പഴമുതിർ ചോലയിലെ മുരുകൻ കോവിൽ. മുരുകന്റെ 6 പടവീടുകൾപ്പെട്ട ഒന്നാണ്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമില്ല. പഴമുതിർ ചോലയിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയാണ്. ഏറെ പ്രസിദ്ധമായ മധുര മീനാക്ഷി ക്ഷേത്രം മധുര നഗരത്തിൻ്റെ മധ്യഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 4 ദിശയിലേക്കും 4 വലിയ ഗോപുരങ്ങളോടുകൂടിയ ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരമാണ് നാം കാണുന്നത്. ശ്രീപാർവതിയെ മീനാക്ഷിയായും ശിവനെ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു പോരുന്നു. അഭൂതപൂർവമായ തിരക്കനുഭവപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനുവദനീയമില്ലാത്തതിനാൽ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് പകർത്തിയത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ചിത്തിര ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ തെക്കേ ഗോപുരം. വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികളാണ് ക്ഷേത്രത്തിനകത്തും പുറത്തും. ശില്പികളെ മനസാനമിച്ചു പോകുന്ന കാഴ്ചകൾ. മനോഹരമായ ചുവർ ചിത്രങ്ങളും ക്ഷേത്രത്തിനകത്ത് കാണാം. പൊൻതാമരക്കുളം എന്നറിയപ്പെടുന്ന വലിയ കുളവും ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്.
ഈ കാണുന്നതാണ് പടിഞ്ഞാറേ ഗോപുരം. അതിരാവിലെ തന്നെ എത്തിയതുകൊണ്ട് അധികം തിരക്ക് അനുഭവപ്പെടുന്നതിനു മുമ്പ് ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് മടങ്ങാൻ സാധിച്ചു. മധുരയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് തിരുപ്പാരംകുണ്ഡ്രം മുരുകൻ ക്ഷേത്രം. മുരുകന്റെ 6 പടവീടുകളിൽ മറ്റൊന്നാണ്